ഹാർഡ് ഇയേഴ്സ് 2022-23 അക്കാദമിക് ഇയറിലേക്കുള്ള കേരളത്തിൽ നിങ്ങൾ എഞ്ചിനീയറിംഗിന് ആർക്കിടെക്ചർ MBBS BDS ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി അഗ്രികൾച്ചർ ഫോറസ്ട്രി വെറ്റിനറി ഫിഷറീസ് ഫാർമസി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ് സയൻസ് ബിടെക് ബയോടെക്നോളജി കോഴ്സുകളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ കീം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. കീം രജിസ്ട്രേഷൻ ഇന്ന് 10/5/2022 വൈകിട്ട് 5 മണി വരെ ഉണ്ടായുള്ളൂ. അത് ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇനി രജിസ്ട്രേഷൻ സാധ്യമല്ല. ഓൾറെഡി രജിസ്ട്രേഷൻ ക്ലോസ്ഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നും വന്ന് ചോദിച്ചവരുണ്ട്, അറിഞ്ഞില്ല എന്ന് പറഞ്ഞവരുണ്ട്. നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ കുട്ടികളും അറിഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. ആരെങ്കിലും വന്ന് പിന്നീട് വീണ്ടും ചോദിക്കുമ്പോൾ നമുക്കത് വിഷമമാണ്. ഇനിയൊരു ഓപ്പണിംഗ് ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവാണ്. നമ്മൾ ആദ്യം ക്ലോസ് ചെയ്തിട്ട് ചോദിച്ചവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെ. അതനുസരിച്ചിട്ട് സിയും അത് ഓപ്പണാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കൂടുതൽ മെയിൽസ് സിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളെല്ലാവരും തന്നെ താല്പര്യമുള്ളവർ മെയിൽ അയക്കുക, സിക്ക് റിക്വസ്റ്റ് ആവശ്യപ്പെട്ടൊന്നും കൂടി ഓപ്പണാക്കി തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട്. സോ എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സി അങ്ങനെ കൂടുതൽ മെയിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇനി ഓപ്പണാക്കി തരാമെന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഓൾറെഡി ഇപ്പോൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഇന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കുറേ പേര് ചോദിച്ച ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ പറയാനോ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് സി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി കീം രജിസ്റ്റർ ചെയ്തവർക്ക് നമുക്കറിയാം നമ്മൾ കീം രജിസ്റ്റർ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നീറ്റ് എഴുതിയിട്ട് മെഡിക്കലിന് മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ച് മെഡിക്കൽ മാത്രം കൊടുത്തവരുണ്ടാവും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ആലോചിച്ചപ്പോൾ എഞ്ചിനീയറിങ്ങും കൂടി നോക്കാം, പക്ഷേ ഞാനിവിടെ ഓപ്ഷൻ കൊടുത്തില്ലല്ലോ, കോഴ്സ് കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരവസരമാണ്. അപ്പോൾ നിങ്ങൾ ചിലവർ എല്ലാം കൊടുത്തിട്ടുണ്ടാവും, എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. മേ ബി ചിലപ്പോൾ അവർ ആർക്കിടെക്ചറിൻ്റെ എക്സാം എഴുതണമെങ്കിൽ പോലും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് എക്സാം എഴുതിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓപ്ഷൻ കൂടുതലായിട്ട് കൊടുത്തതുകൊണ്ട് ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് പേര് ഇങ്ങനെ കീമിൽ കൂടി കൊടുക്കാൻ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനും കൂടി കൊടുക്കാൻ താല്പര്യമുണ്ട്, ഇനി സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫാർമസി കൊടുത്തിട്ട് എഞ്ചിനീയറിംഗ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരവസരമാണ് സി തന്നേക്കുന്നത്. നിങ്ങളിത് വളരെ ഷോർട്ട് ടൈമിലാണ് ഓരോ അവസരങ്ങൾ തരുക കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് സമയത്തിൽ അറിഞ്ഞ് നമ്മൾ ചെയ്യണം. നമ്മൾ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിക്കാറുണ്ട്. നിങ്ങളതുപോലെ വെബ്സൈറ്റ് റെഗുലറായിട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒന്നും മിസ്റ്റേക്കില്ലാതെ അവസാനം വരെ എത്താനാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ ചില കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി പറഞ്ഞല്ലോ, നമുക്ക് കോഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. നിങ്ങൾ ഓൾറെഡി ഒരു കോഴ്സ് ആഡ് ചെയ്തോളൂ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ചെയ്തോളൂ. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ കീം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. ഇനിയിപ്പോൾ ആഡ് ചെയ്തിട്ട് എഴുതിയില്ലാന്ന് വെച്ചിട്ട് ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും അതിൽ വരുന്നില്ല. പക്ഷേ നിങ്ങൾ ആർക്കിടെക്ചർ ഇപ്പോൾ കീം കൊടുത്തു, എഞ്ചിനീയറിംഗ് കൊടുത്തു, അല്ലെങ്കിൽ ഫാർമസി കൊടുത്തു, ഇനി നിങ്ങൾ ആർക്കിടെക്ചറും കൂടി കൊടുക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നീറ്റും കൂടി കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ആർക്കിടെക്ചർ ആണെങ്കിൽ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ നാറ്റയുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. ഇനി മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ NT നടത്തുന്ന നീറ്റ് എൻട്രൻസ് എക്സാമിനേഷനും കൂടി എഴുതണം. അപ്പോൾ ഇതിനായിട്ട് ഈ ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത് 11/5/2022, അതായത് നാളെ മുതൽ 12/5/2022 വൈകുന്നേരം 5 മണി വരെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഒരു ഇൻ്റർവേഴ്സ് വന്നേക്കുന്നത്, 11/5/12 ഒരു ദിവസമേ ഉള്ളൂ. സോ നിങ്ങളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് അറിയണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയാലാണ് നമുക്കത് കറക്റ്റായിട്ട് അവസാനം വരെ എത്താൻ പറ്റുള്ളൂ കേട്ടോ. വളരെയധികം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം. കാരണം പകുതി ഇട്ടിട്ട് ഇതായി പോകുമ്പോൾ അതിൻ്റെ വിഷമം എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിലവിൽ ഈ വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും കോഴ്സുകൾ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള അവസരമാണ്. അതിനായിട്ട് നിങ്ങൾ സിയുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ചിലവരൊക്കെ അവിടെ സ്റ്റാറ്റസ് അപ്രൂവലായി കാണിച്ചിട്ടില്ല, വേറെ എന്തൊക്കെയാണ് കാണിക്കണേന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട, അതൊക്കെ അത് കറക്റ്റ് സമയത്ത് സ്റ്റാറ്റസൊക്കെ അപ്രൂവ് ആയിക്കോളൂ കേട്ടോ. അത് എന്തായാലും സി വെരിഫൈ ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾക്കത്, നിങ്ങളെന്തായാലും ആ അക്നോളജ്മെൻറ്റ് ലെറ്റ് അത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല.
നിങ്ങളുടെ ആ സ്റ്റാറ്റസ് അപ്രൂവ് ആകുമ്പോൾ സി അതിനോട് അനുബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്ന് അതിൽ തെറ്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിച്ചൊക്കെ തന്ന് അതനുസരിച്ചിട്ട് സമയങ്ങളൊക്കെ തന്ന് ശരിയായിക്കോളും. ഇപ്പോൾ അവിടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആയിട്ട് കാണിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ടെൻഷൻ ആവേണ്ട, അത് വെരിഫൈ ചെയ്യുന്നതനുസരിച്ചിട്ട് ഓരോരുത്തരുടെ അങ്ങനെ ആയി വരും കേട്ടോ. ഇനി ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് വെരിഫിക്കേഷനൊക്കെ തുടങ്ങുക, സോ അതിന് കുറച്ച് സമയം കൂടി എടുക്കും. അതനുസരിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, അവിടെ നിങ്ങൾക്ക് കോഴ്സ് ആഡ് ചെയ്യാനുള്ള ആ ഒരു ഇത് അവിടെ ബ്ലാക്കിയിട്ടുണ്ടാവും, അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, താങ്ക് യു.